ഏഷ്യൻ റെക്കോർഡ് നേടിയതിൽ വലിയ സന്തോഷമുണ്ടെന്ന് നോഹ നിർമ്മൽ ടോമിന്റെ കുടുംബം പ്രതികരിച്ചു. ദീപേഷ് കൃഷ്ണയുടെ റിപ്പോർട്ട് കാണാം. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് മലയാളികളുടെ അഭിമാനമായി മാറിയ നോഹ നിർമ്മൽ ടോമിന്റെ പേരാമ്പ്രയിലെ വീട്ടിലാണ് നമ്മളെല്ലാവരും. വലിയൊരു സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ഒരു സമയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം, കുടുംബത്തിനെ സംബന്ധിച്ചും നാട്ടുകാരെ സംബന്ധിച്ചും. എല്ലാവരും ഇവിടെ മത്സരം മുഴുവൻ കണ്ട് അതിന്റെ ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അമ്മയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഒരു കായിക താരം കൂടിയാണ് മുൻ. എങ്ങനെയായിരുന്നു മോന്റെ മത്സരം? മോൻ്റെ മത്സരം നന്നായിരുന്നു എന്നാണ് നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. കാരണം മോൻ്റെ മാത്രമല്ല കേട്ടോ, ഇന്ത്യൻ ടീമിന് മൊത്തം അവർ നല്ല ടൈമിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് ടൈമൊക്കെ നോക്കി മനസ്സിലായത്. 9th സ്ഥാനത്താണ് ഇപ്പം കാണുന്നത്. 9th വരിക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഇതല്ലേ, ഇത്രയും വേൾഡാണല്ലോ വേൾഡിൽ. ദേശീയ റെക്കോർഡാണെന്ന് പറയുന്നുണ്ടല്ലോ, ദേശീയ റെക്കോർഡ് മറികടന്നതായിട്ടാണ് ഞങ്ങൾ ടൈം നോക്കി മനസ്സിലായത്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതും നല്ലൊരു കാര്യമായിട്ട്. അപ്പോൾ അവരുടെ ബെസ്റ്റ് അവർ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇതുപോലൊരു മലയോര ഗ്രാമത്തിൽ നിന്ന് മകൻ ഈ ഒരു ലെവൽ വരെ എത്തി ഒളിമ്പിക്സിൽ പങ്കെടുത്തു എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, വളരെ അഭിമാനമുണ്ട്. നല്ല രീതിയിലുള്ള പെർഫോമൻസ് അവർ ചെയ്തു, അവർക്ക് കഴിയുന്നതിൻ്റെ മാക്സിമം അവർ പുറത്തെടുത്ത്, അതെല്ലാം നമുക്ക് വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല ദേശീയ റെക്കോർഡ് തന്നെ മറികടന്നതായിട്ടാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. 9th സ്ഥാനത്തെത്തി, ലോകത്തിൽ തന്നെ ഏറ്റവും അങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. ദൈവവന അനുമതിയുള്ള കൃപ നൽകി, അതാണ് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത്. ഞങ്ങൾ ധാരാളം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇനിയും ഉയരങ്ങളിലേക്ക് പോകുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ കഴിയട്ടെ. ചേട്ടൻ ഒരേ ഒരു അനിയത്തി കുട്ടിക്ക് എന്താണ് പറയുന്നത്? വളരെ സന്തോഷമുണ്ട് ചേട്ടായിക്ക്. വലിയൊരു ഭാഗ്യമാണ് കിട്ടിയത് തന്നെ. പലർക്കും കിട്ടാത്തൊരു അവസരമാണ്. ദൈവം ചേട്ടായി കൊടുത്തതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ നല്ല ടൈമിങ്, നല്ല ടൈം ഉണ്ടായിരുന്നു. നാഷണൽ റെക്കോർഡ് മറികടന്നു, വലിയ സന്തോഷമുണ്ട്. ഒരു അത്ലറ്റ് കൂടിയാണ്, അതുകൊണ്ട് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സാങ്കേതികതൊക്കെ അറിയുമല്ലോ. എങ്ങനെയാണ്, മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്? വിചാരിച്ച പോലെ തന്നെ പ്രകടനം നടന്നു? തീർച്ചയായിട്ടും മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തു. കാരണം 4 ഒന്നിനോടൊന്നും മെച്ചം തന്നെ ഓടി. ഇത് 2nd ഹീറ്റ്സാണ് ഏറ്റവും ടെക്നിക്കലി ടഫായിട്ടുള്ളത്. ആ ചലഞ്ച് തന്നെ അവൻ ഏറ്റെടുത്ത് അത് ഭംഗിയായിട്ട് എൻ്റെ അനിയൻ നോവ പൂർത്തീകരിച്ചു. അതിൽ സന്തോഷമുണ്ട്. വേറെ മിസ്റ്റേക്ക് ഒന്നും വന്നുമില്ല. അവസാനത്തെ നിമിഷം ഓടി കയറാനും സാധിച്ചു. അപ്പം അത് ഓരോരുത്തരും പെർഫോമൻസ് മികച്ചതായതുകൊണ്ടാണ് അരിലേക്ക് വരാൻ സാധിച്ചത്. ക്വാളിഫൈ ചെയ്യാൻ പറ്റിയ കാര്യത്തിൽ ഇപ്പോഴും അതെ അതെ, അതിലൊരു വ്യക്തത വരണം. ഇപ്പോൾ 9th സ്ഥാനത്താണ് ടൈം നിൽക്കുന്നത്. അവിടെ തന്നെ ഇപ്പം പ്രാർത്ഥനയോട് കാത്തിരിക്കുകയാണ്. ഒരു ക്വാളിഫിക്കേഷനാണ് ഞങ്ങളുടെ എല്ലാവരും സ്വപ്നം. അതുപോലെ ഒളിമ്പിക്സ് മെഡലിലേക്ക് അത് വരട്ടെ എന്ന് പ്രാർത്ഥനയോട് കാത്തിരിക്കുന്നു. ഏതായാലും ചെക്കിട്ടപ്പുറ മലയോര ഗ്രാമത്തിൽ നാട്ടുകാരെല്ലാവരും അതിൻ്റെ ഒരു ആകാംക്ഷയിലാണ്. എങ്ങനെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പേരാമ്പ്രയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ ഒളിമ്പിക്സ് പങ്കെടുക്കുന്നത്. ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ് ഇപ്പം കടന്നുപോയിട്ടുള്ളത്. ഇനിയും നോഹയ്ക്ക് ഒട്ടേറെ വലിയ ഉയരത്തിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. മലയോര ഗ്രാമത്തിൻ്റെ പ്രതീക്ഷയായ നോഹ നിർമ്മൽ തോമ് ഒളിമ്പിക്സിൽ എത്തിയത് തന്നെ ഞങ്ങൾക്കെല്ലാം അഭിമാനമാണ്. നല്ല ഒരു സമയം പങ്കിടുവാനായിട്ട് ദൈവത്തിനെ അനുഗ്രഹിച്ചു. തുടർന്നും ഉയരത്തിലേക്ക് അങ്ങനെ പറക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നാടിൻ്റെ അഭിമാനമായി മാറിയ അതിൻ്റെ ഒരു സന്തോഷമാണ് ഇവിടെ ഈ ഗ്രാമത്തിൽ മുഴുവനായും, മലയോര ഗ്രാമത്തിൽ മുഴുവനായും ഉള്ളത്. പേരാമ്പ്രയിൽ നിന്ന് ക്യാമറമാൻ രാജേഷ് രാജനോടൊപ്പം ദീപ്തിഷ് കൃഷ്ണ, മനോരമ ന്യൂസ്.